വിമലന്റെ വാക്കിൽ വയനാട്ടുകാരും വലിയ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. രണ്ട് വാർഡിലെ ഒലിച്ചു പോയിട്ടുള്ളൂ, അതൊക്കെ എത്രത്തോളം അവര് നേതാവ് പറയേണ്ട വർത്താനാണ്. അത് 400 ആളുകള് മരണപ്പെട്ടിട്ട് പ്രധാനമന്ത്രി വരെ ഇവിടെ സന്ദർശിച്ച സ്ഥലമാണിത്. പ്രധാനമന്ത്രി വരെ വന്ന് സന്ദർശിക്കുന്ന സ്ഥലം ഇന്ന്. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. 1000 പേര് മരണപ്പെട്ടിട്ട് ഇപ്പോഴും 50 ആളുകൾ കിട്ടാനുള്ളുണ്ട്. ഞങ്ങളിപ്പോൾ റോട്ടുമലാണ്. എല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ ചെയ്ത ഞങ്ങളെ അവസ്ഥ പുറത്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ കാണുമ്പോൾ അവരും ഉണ്ടാക്കി വന്ന് അത് കഴിഞ്ഞു. ആ ഒരു 3 മാസം കൊണ്ട് ആ ഒരു ഞങ്ങളുടെ എല്ലാം സഹതാപം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ റോട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ്. വാടകയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പ്രയാസത്തിലാണ്. ഇപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറില്ല, അത് തന്നെ വേറെ ഒന്നുമില്ല പറയുന്നത്. തലച്ചോറില്ല എന്താ പറയാ, അയാളുടെ തലയിലൊന്നും ഇല്ലാന്ന് പറയാം. ഒറ്റ വാക്കിൽ പറയാം, ഒരു പഞ്ചായത്തിലെ 3 വാർഡല്ല ഇവിടെ 1400 ആള് മരിച്ചിട്ട് അതിനെത്ര നിസ്സാരവൽക്കരിക്കാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും മുതിരാൻ പാടില്ല. ഇന്ത്യയിലെ നാനാ ഭാഗത്തു നിന്ന് ആൾക്കാർ ഓടിക്കൂടി ഇവിടെ വന്ന് ഞങ്ങളെ സഹകരിക്കുക, സഹായിക്കുക, 1400 ആൾക്കാർ മരിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു മുൻ കേന്ദ്രമന്ത്രിയും ഒരു രാഷ്ട്രീയ നേതാവും ആയിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് വലിയ പ്രയാസമാണ്. കാരണം ഇതിനെ ചെറുതായി കാണുന്ന ഒരു രീതിയിലേക്ക് മാറ്റുകയാണ്. ഇതിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചിട്ട് ഏത് നേതാവരെങ്കിലും ഇങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു. വളരെ മോശമാണ്. കാരണം ഞങ്ങളൊക്കെ ഇന്ന് ഞാൻ വാടക വീട്ടിലൊക്കെ താമസിക്കുക, ഞങ്ങൾ സ്ഥിതിയൊക്കെ ദയനീയ. ചെറിയ നാടാണെന്നാലും വലിയ നാടാണെന്നും ജനങ്ങളുടെ ജീവൻ ജീവൻ തന്നെ ഞങ്ങളിങ്ങനെ തരം താത്താൻ പാടില്ല. ഞങ്ങൾക്ക് നാടും കുടിയും പോയിട്ട് ഇങ്ങനെ റോട്ടറിയാണ് നിൽക്കുന്നത്. ഞമ്മക്ക് പോയിട്ട് രാഷ്ട്രീയമല്ലേ വലുത്, നമ്മുടെ ഓരോരോ ജീവമാണ് വലുത്.